ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പരിപ്പും വാഴയ്ക്കും കൂടിയിട്ടുള്ള കറിയാണ്. അപ്പോൾ നമുക്കതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 200 ഗ്രാം പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് ഒരു കുക്കറിലിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് വേവിക്കാനായിട്ട് വെക്കാം. വെള്ളം അങ്ങനെ വെള്ളത്തിന് അളവൊന്നുമില്ല, ഈ പരിപ്പിൻ്റെ മുകളിൽ വെള്ളം നിൽക്കുന്നത് പോലെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഇത് കുക്കറിൽ അടച്ച് വെച്ചിട്ടുണ്ട്, 2 വിസിലിട്ടിട്ടുണ്ട്. ഇപ്പോഴേ പരിപ്പ് നന്നായി വെന്ത് വന്നു. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വാഴയ്ക്ക എടുക്കാം. 2 വാഴയ്ക്കയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കഴുകി കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളിയും എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോഴേ തക്കാളിയും വാഴയ്ക്കൊക്കെ പരിപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പാണ്. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതെ, എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാൻ വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു മുറി തേങ്ങ ചിരവിയതും കുറച്ച് നല്ല ജീരകവും കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ വാഴയ്ക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോഴേ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് വാഴയ്ക്കൊക്കെ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതേപ്പതിലേക്ക് അരപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറ് ചെറുതായിട്ടൊന്ന് കഴുകിയിട്ട് ആ വെള്ളം കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പം നമ്മൾ ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് തന്നെ ഉപ്പൊക്കെ പാകത്തിനാണോ എന്നൊക്കെ നോക്കണം. ഇതിൽ ഉപ്പൊക്കെ പാകത്തിനുണ്ട്, നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് താളിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ ഒരു 2 അല്ലി വെളുത്തുള്ളി നാരയാക്കി മുറിച്ചത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. വാഴയ്ക്കൊക്കെ പരിപ്പും വാഴയ്ക്കൊക്കെ ഗ്യാസ് ആയതുകൊണ്ടാണ് വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളി ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഇതൊക്കെ ഗ്യാസ് ആയതുകൊണ്ട് ഇട്ട് കൊടുക്കണം. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്കതിലേക്ക് കറി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ താളിച്ചത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ പരിപ്പ് വാഴയ്ക്ക കറി പെട്ടെന്ന് റെഡിയായിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു കറിയാണിത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഈ കറി ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, താങ്ക് യു.